പൾമണോളജി അഥവാ ശ്വസനേന്ദ്രിയത്തെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖ. നമുക്ക് എപ്പോൾ ശ്വസനം അല്ലെങ്കിൽ ശ്വാസം അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അല്ലേ? എന്തെങ്കിലും ഒരു അസുഖം കാരണം നമുക്കൊരു തുമ്മൽ, സ്ഥിരമായി തുമ്മൽ അല്ലെങ്കിൽ സ്ഥിരമായി ശ്വാസ തടസ്സം അനുഭവപ്പെടുക, അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അതിൻ്റെ കാഠിന്യം മുഴുവൻ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ പരിമിതമായ അറിവിലേക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളുമായാണ് സ്റ്റെതസ്കോപ്പ് ഈ ആഴ്ച എത്തുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ലീഡ് കൺസൾട്ടന്റ് ഇൻ പൾമണോളജി ഡോക്ടർ ജേക്കബ് ബേബി. വെൽക്കം ഡോക്ടർ. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലങ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മുടെ ശ്വാസകോശം, അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പൊതുവേ കാണുന്ന ചുമ, പിന്നെ ശ്വാസം മുട്ടൽ, ഇത് രണ്ട് പ്രധാനമായിട്ട് കാണുന്നത്. ഇത് നമ്മുടെ ശ്വാസകോശം ഇരിക്കുന്നത് രണ്ട് ബലൂൺ പോലെ പ്രവർത്തിക്കുന്ന രണ്ട് അവയവങ്ങളാണ് നമ്മുടെ ശ്വാസകോശം. കാണാൻ നമുക്ക് വായു മൂക്കിലൂടെ കയറി നമ്മുടെ ഇവിടുത്തെ ചെറിയ ട്യൂബിലൂടെ രണ്ട് ശ്വാസകോശത്തിലേക്കും പോകുന്നതാണ്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഈ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം ഉണ്ടായാൽ ഓരോരോ ലക്ഷണങ്ങളുണ്ടാകും, അസുഖങ്ങളുണ്ടാകും. ഇപ്പോൾ മൂക്കിലൂടെ മൂക്കടപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ശ്വാസം കിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വല്ലതും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇതാണ് ശ്വാസക്കൊള്ളുകൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്വാസക്കൊള്ളുകൾ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്യൂബ്, രണ്ട് ശ്വാസകോശങ്ങളാണ്. നമുക്ക് റൈറ്റിലൊരു ശ്വാസകോശം, അങ്ങനെ രണ്ട് ശ്വാസകോശങ്ങളുണ്ട്. ഈ രണ്ട് ശ്വാസകോശത്തിലേക്കും വായു കടന്നു പോകുന്ന ട്യൂബുകളാണ് ബ്രോങ്കൈ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രോങ്കൈറ്റിസ് വന്നു, ബ്രോങ്കൈറ്റിസ് വന്ന ആൾക്കാർ പറയുന്നത്. ഇത് രണ്ടും പോയിട്ട് ഒരു വലിയ സ്പോഞ്ച് പോലെയുള്ള, ഇപ്പോൾ എല്ലാവർക്കും അറിയുമ്പോൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന രണ്ട് അവയവങ്ങളാണ് ലങ്സ്. ഈ സ്പോഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഈ വരുന്ന വായുവിൻ്റെ അകത്ത് നിന്നും ഓക്സിജൻ എടുത്ത് നമ്മുടെ രക്തത്തിലേക്ക് കടത്തിവിടണം. അപ്പോൾ ശ്വാസകോശം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്പോഞ്ച് പോലിരിക്കുന്ന ശ്വാസകോശത്തിലേക്ക് വായു കടത്തിവിട്ട് ആ വായുവിൽ നിന്ന് നല്ലപോലെ ഫിൽട്ടർ ചെയ്തെടുക്കും. അതിന് ഓക്സിജൻ മാത്രമാക്കി എടുത്ത് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ രക്തത്തിലേക്ക് കയറ്റിവിട്ട് ആ രക്തം ശുദ്ധീകരിക്കുക എന്ന് പറയും. അപ്പം ബാക്കിയുള്ള ശരീരത്തിലുള്ള അശുദ്ധ രക്തം എല്ലാം എടുത്തിട്ട് ഹൃദയം ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്ത് ശ്വാസകോശം ഈ ഓക്സിജൻ കടത്തി അത് ശുദ്ധീകരിച്ച് ബാക്കി എല്ലാ സ്ഥലത്തേക്കും തിരിച്ച് ഹൃദയത്തിലൂടെ ഹൃദയം എല്ലാ സ്ഥലത്തേക്കും കടത്തിവിടും. അപ്പോൾ നമുക്ക് ഓക്സിജൻ എടുക്കും. അതായത് പലർക്കും ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശ്വാസം കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത് ആസ്മയാണ്. പിന്നെ രണ്ടാമത് കാണുന്നത് പുക വലിച്ച് ശ്വാസകോശം നശിപ്പിക്കുന്ന അസുഖം ഉണ്ടാകുന്ന COPD എന്ന് പറയുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്വാസകോശ വിഭാഗത്തിൽ എല്ലാ സ്ഥലത്തും കാണുന്നത്. പിന്നെ അലർജി. പിന്നെ ഞങ്ങളുടെ മറ്റൊരു ഈ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു സ്പെഷ്യലൈസേഷൻ ഞങ്ങളുടെ ഇപ്പോൾ ഞാനിവിടെ നിന്നാണ് നടത്തുന്നത്. ഞങ്ങൾ അലർജി വിഭാഗം കൈകാര്യം ചെയ്യുന്നു. അലർജി വിഭാഗം പരമ്പരാഗതമായിട്ട് ശ്വാസകോശ വിഭാഗത്തിൽ വരാൻ കാരണം ഈ ആസ്മ അലർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അലർജി എന്ന് പറയുന്നത് അമിതമായി നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതാണ് അലർജി. എന്താണ് എന്ത് വസ്തുവിനോട്? ഇപ്പോൾ ചിലവർ എനിക്ക് നിങ്ങളെ കാണുന്നതിന് അലർജിയാണെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പൊടി അടിച്ച തുമ്മും. അപ്പോൾ ഓരോ അവയവങ്ങളും അതിൻ്റെതായ രീതിയിൽ പ്രതികരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു നല്ല അലർജി എന്ന് പറഞ്ഞാൽ, അലർജൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരാളുടെ ശരീരത്തിലേക്ക് അത് കടന്നു വന്നാൽ തിരിച്ച് പ്രതികരിക്കുന്നതാണ് അലർജി. അപ്പോൾ അലർജി രോഗങ്ങൾ പ്രധാനമായിട്ട് തുമ്മൽ, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും, പിന്നെ ശ്വാസം മുട്ടലാണ്, ആസ്മ, പിന്നെ കണ്ണിലുണ്ടാകുന്ന ചോദിച്ചത്, പിന്നെ സ്കിന്നിൽ പല പല രോഗങ്ങൾ കാണാൻ പറ്റും. ഈ തൊലി ഇങ്ങനെ തൊലിപ്പുറത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് തടുത്ത് ഇരിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പ്രധാനമായിട്ട് അവർക്ക് ഫുഡിനുമായിട്ട് അലർജി കാണും. ചിലപ്പോൾ ചെമ്മീൻ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടുത്ത് ശ്വാസം മുട്ടി ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും.
ഇപ്പോൾ ചില നമ്മുടെ പിന്നെ വികസിത രാജ്യങ്ങൾ അമേരിക്ക, യു ഇംഗ്ലണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ ഫുഡ് അലർജി വളരെ കൂടുതലാണ്. നമ്മുടെ ഇവിടെയും ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. കൂടുതൽ ഹൈജീനിക്കായിട്ടിരിക്കുക, പിന്നെ ഒട്ടും എന്ന് പറയുന്ന വേറെ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധം കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അലർജി പ്രിവെൻ്റ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു ഇതിനൊരു തത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ ഹൈപ്പോത്തസിസ് എന്ന് പറയും. അത് ഹൈജീൻ കൂടുന്നതോടുകൂടി വൃത്തി കൂടുന്നതോടുകൂടി അലർജി കൂടും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നെ പല പല കാര്യം ഇപ്പം പ്രധാന പ്രത്യേകിച്ച് ആൾക്കാർ കുട്ടികൾ വെള്ളത്തിൽ ചെളിയിലൊന്നും ഇറങ്ങുന്നില്ല, മണ്ണിൽ കളിക്കുന്നില്ല, ഒരു സാധനമായിട്ട് ബന്ധമില്ല. കുട്ടികളുടെ എണ്ണം കുറവാണ്, ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ കാണുള്ളൂ. അപ്പോൾ പക്ഷേ ഇത് രണ്ട് തരം ആൾക്കാരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്നാല് പിള്ളേർ കൂടുതലുള്ള ഒരു ഫാമിലി, അത് എപ്പോഴും ഈ ചെളിയിലൊക്കെ കണ്ട് അവർ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ ഇൻഫെക്ഷൻ കൊണ്ടുവന്ന് മറ്റേ കൊടുത്ത് മറ്റേ കുട്ടിക്ക് കിട്ടി അടുത്ത കുട്ടി കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ എല്ലാം എപ്പോഴും ഈ കൊച്ചിലെ ഇൻഫെക്ഷനൊക്കെ വന്നിരിക്കുന്ന സമയം അങ്ങനെയുള്ളവർക്ക് ഈ അല്ല ശരീരം രണ്ട് രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇൻഫെക്ഷൻ എതിരെ പ്രതികരിക്കുമ്പോൾ അലർജി ഉണ്ടാക്കാനുള്ള പ്രവണത കുറയും. ഇവിടെയും ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ട് ഇത് കാണുന്നത് പറഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കുണ്ട്. പിന്നെ കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് പാല്, മുട്ട എന്ന് പറഞ്ഞാൽ നല്ല സാധനങ്ങൾക്കൊക്കെയാണ് കൂടുതലും അലർജി ഉണ്ടാകുന്നത്. അലർജി കാരണം ഉണ്ട് നമ്മുടെ അലർജി ക്ലിനിക്കിലേക്ക് വരുന്ന പലരും ദേഹത്ത് ചൊറിഞ്ഞ് തണുക്കുക, രാവിലെ എഴുന്നേറ്റത്തോടെ തുമ്മി 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 ഇരിക്കുക. ഈ തുമ്മൽ തന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ആസ്മയായിട്ട് മാറാം. അപ്പോൾ അത് ആ ഒരു വിഭാഗം ആൾക്കാരാണ് ഞങ്ങൾ അലർജി ക്ലിനിക്കിൽ കാണുന്നത്. പിന്നെ മരുന്നിന് അലർജി, എന്ത് കാരണം ചിലപ്പോൾ ചില മരുന്ന് കഴിച്ചാൽ അപ്പോൾ തന്നെ ദേഹം ചൊറിഞ്ഞ് തണുത്ത് ശ്വാസം മുട്ടി വരുന്ന ഡ്രഗ് അലർജിക്കാരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് കൂർക്കം വലിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് സാറിന് റെഫർ ചെയ്ത് വരുന്നത് കഴിഞ്ഞാൽ ഭയങ്കരമായി ഇരുന്ന് ഉറങ്ങുക, രാവിലെ രാവിലെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങുക, ചിലപ്പോൾ കൂർക്കം വലി ചോദിച്ചാൽ അവർ കൂർക്കം വലിയാണ്. പിന്നെ കൂർക്കം വലി കണ്ടുപിടിക്കാതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സ്ലീപ്പ് അപ്നിയ അസുഖം കണ്ടുപിടിക്കാതിരിക്കുമ്പോഴത്തേക്ക് അവർ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേരെ നമ്മൾ സ്ലീപ്പ് ലാബിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അലർജി ടെസ്റ്റിംഗ് ഇതുണ്ട്. അലർജി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പല രീതിയിലുള്ള ടെസ്റ്റുകൾ. ഒന്ന് നമ്മൾ തൊലിപ്പുറത്ത് നമ്മുടെ തൊലിയിലാണ് സ്കിൻ ടെസ്റ്റ് എന്ന് പറയും. തൊലിപ്പുറത്ത് ഏതാണ് അലർജി ഉണ്ടാക്കുന്ന ആൻറ്റിജൻസ് അത് വെച്ചിട്ട് ഒരു ചെറിയ സൂചി വെച്ച് കുത്തി, എന്ന് വെച്ചാൽ വേദനയില്ലാത്ത രീതിയിൽ ചെറിയൊരു ചെറിയ വളരെ ചെറിയ സൂചി വെച്ച് കുത്തിയിട്ട് അതിന് റിയാക്ഷൻ എത്ര ഉണ്ടെന്ന് നോക്കും, അളന്ന് അങ്ങനെ അലർജി ടെസ്റ്റ് ചെയ്യാം. പിന്നെ ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ പല പല അലർജൻ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. അലർജി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ജീവൻ തന്നെ പോകുന്ന രീതിയിലേക്ക് പോകാം. കാരണം ശ്വാസകോശത്തിലേക്കുള്ള ഞാനിപ്പോൾ കാണിച്ച ട്യൂബിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് കയറി അടയാം, ഇവരെ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ബ്ലഡ് പ്രഷർ വളരെ താന്ന് കൊളാപ്സ് ചെയ്യാം. ഇപ്പോൾ കുട്ടികളുടെ ആസ്മയാണെങ്കിൽ ചുമയാണ് പ്രധാനപ്പെട്ട കാണുന്നത്. രാത്രി മാത്രം ചുമച്ചുകൊണ്ടിരിക്കും. കുട്ടിക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ കാണും, മൂക്കൊക്കെ ഇങ്ങനെ കേട്ടാക്കും, കണ്ണൊക്കെ ചൊറിയും, കൊച്ച് തൊണ്ടയൊക്കെ കടിക്കും, എന്നിട്ട് രാത്രിയാകാൻ ചുമ. അപ്പോൾ ഇത് അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ആസ്മയായിരിക്കും പ്രശ്നം. അത് അലർജി, കുഞ്ഞു പിള്ളേർക്ക് അലർജി വളരെ പ്രധാനമാണ്. അതും പ്രത്യേകിച്ച് ഫുഡ് അലർജി. സ്ഥിരമായിട്ട് രാത്രി മാത്രം ചുമയ്ക്കുക. ഈ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ചുമയായി മാറുക, പത്ത് ദിവസത്തേക്കുള്ളിൽ ഇരിക്കുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ആസ്മയുടെ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ കീ കീ പോലെ വിസിലടിക്കുന്ന ശബ്ദം കേൾക്കുക, ഇതൊക്കെയാണ് ആസ്മയുടെ ലക്ഷണം. പിന്നെ നമ്മൾ വന്ന് നമ്മൾ പരിശോധിക്കും വേറെ അസുഖങ്ങളൊന്നും. ആസ്മയുടെ പ്രധാനപ്പെട്ട കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഡോക്ടർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റു വല്ല അസുഖം ഉണ്ടെന്ന്, ചിലപ്പോൾ എല്ലാ ആസ്മയാവണമെന്നില്ല. ഇപ്പോൾ വലുതായുള്ള ആൾക്കാർക്ക് പുകവലിക്കുന്ന പ്രോബ്ലം കൊണ്ടുവരാം, ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ടുവരാം. പിന്നെ നമ്മളുടെ ടി ബി വളരെ കൂടുതലാണ്. ചുമയ്ക്കുന്നത് രണ്ടാഴ്ച കൂടുതൽ നിലനിൽക്കേണ്ടിയിരിക്കുന്ന ചുമ മിക്കവാറും ടി ബി നമ്മൾ തിരിച്ചറിയേണ്ടി വരും. കഫം വരുന്ന ചുമയാണ് ടി ബി തിരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇല്ല എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കണം. കഫം ഉണ്ടെങ്കിൽ കഫം പരിശോധിച്ചേക്കണം. ഇതൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഫം പരിശോധിച്ചെല്ലാം നോക്കി ടി ബി ഒന്നും ഇല്ല എന്നറിയുവാണെങ്കിൽ നമ്മൾ ലങ്സിൻ്റെ ഒരു ടെസ്റ്റുണ്ട്. പിന്നെ ഊതി പരിശോധിക്കുന്ന ടെസ്റ്റുണ്ട്, പി എഫ് ടി എന്ന് പറഞ്ഞാൽ ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഊതി ഇങ്ങനെ ഊതി ടെസ്റ്റ് ഞങ്ങളുടെ ഇവിടെ പൾമണറി ഫങ്ഷൻ ലാബ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ശക്തിക്ക് ശ്വാസകോശത്തിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആസ്മ എന്ന അസുഖം എന്ന് പറഞ്ഞാൽ ശ്വാസനാളിയിലുള്ള തടസ്സമാണ്. അപ്പോൾ തടസ്സം ഉണ്ടെങ്കിൽ ഊതി പരിശോധിക്കുമ്പം അറിയാൻ പറ്റും. കുറേ നേരം എടുക്കും ആ ഇത് പുറത്തേക്ക് പോകാൻ. നമ്മൾ സാറിന് ഇപ്പം ഞാനിപ്പം ശ്വാസം വലിച്ച് ഇങ്ങനെ വിട്ട
ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 85% കാറ്റും പുറത്തേക്ക് പോയി. ആസ്മയുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ഊതുമ്പോഴത്തേക്ക് 70% താഴെ മാത്രം കാറ്റ് പുറത്തേക്ക് പോകുള്ളൂ. അത് കമ്പ്യൂട്ടറിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയും ശ്വാസനാളിയിൽ അടവുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിനാണ് പൾമറി ഫംഗ്ഷൻ ടെസ്റ്റ് ലാബിൽ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അതും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായത് ആസ്മയാണ്. എല്ലാവർക്കും മനസ്സിലായി അലർജി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയൊരു പ്രശ്നം വരുത്തി വെക്കാം എന്നുള്ളത്. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെ നമുക്ക് എന്തിനോട് അലർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ്. അതിനെക്കുറിച്ച് ഇനി സ്റ്റെതോസ്കോപ്പിൽ കാണാം. അലർജി ടെസ്റ്റ് ചെയ്യുന്ന ക്ലിനിക്കാണിത്. ഇവിടെ നമ്മൾ സാധാരണ ഈ സ്ഥിരമായി തുമ്മൽ വരുന്നവർ, ശ്വാസം മുട്ടലുള്ള, സ്കിന്നിന് അലർജിക്ക് ഉള്ളവർക്ക് ടെസ്റ്റ് ചെയ്ത് ഏതിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന കുറേ സാധാരണയായി അലർജി ഉണ്ടാക്കുന്ന പല ആൻറ്റിജൻസാണ് എന്ന രീതിയിലുള്ള. കാരണം ഞാനൊരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് പൂമ്പൊടി ഉണ്ട്. ഇത് മാമരാന്തസ് എന്ന ചീരയുടെ ഇതാണ്. പിന്നെ പൊടി അലർജി ഉണ്ട്, ചില ചില പുല്ലിൻ്റെ ഇത് അതിനൊക്കെ അലർജി ഉള്ളത്. പിന്നെ ഹൗസ് ഡസ്റ്റ്, ഇത് കോട്ടൺ ഡസ്റ്റിൻ്റെ ആണ്. ഈ അങ്ങനെ 46 തരം ആൻറ്റിജനുകൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചില നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഉൾപ്പെടെ. ഇപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ചിക്കൻ, ഇപ്പോൾ ചിക്കൻ പല ആൾക്കാർക്കുന്നു. പിന്നെ മിൽക്ക്, പ്രോൺസ്, അങ്ങനെ പല ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പം പോളൻ എന്ന് പറഞ്ഞാൽ പൂമ്പൊടി, പിന്നെ ഉള്ള ഡസ്റ്റ്, പിന്നെ ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം ആണ് നമ്മൾ ആൻറ്റിജൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ ഇടുകയാണ്, കയ്യിലാണ് സാധാരണ ടെസ്റ്റ് നടത്തുന്നത്. ഒരു തുള്ളി വെച്ചു, ഇത് കാണാം, ചെറിയ സൂചിയാണ്. ഇതിന് ടെസ്റ്റ് ഇപ്പോൾ ചെയ്ത് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് 20 മിനിറ്റിന് ശേഷം ഇതൊരു നമ്മുടെ ഒരു മെഷർമെൻ്റ്, ഇതിപ്പോൾ നമ്മൾ എത്ര വരുന്നു എന്നുള്ളത് നോക്കാനായിട്ട് ഒരു അളവുണ്ട്. അത് വെച്ച് നോക്കിയിട്ട് എത്ര മില്ലിമീറ്റർ ആയി എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അലർജി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഏതിനൊക്കെയാണ് അലർജി എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ അലർജനുകൾ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാം. ഇപ്പോൾ ഏതിനാണ്, ഇപ്പോൾ കോട്ടൺ ഡസ്റ്റാണ്, പിന്നെ ചീരയുടേതാണ്, യൂക്കാലിയുടെ പൂമ്പൊടിയാണ്, ഇതിനൊക്കെ അലർജി എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ അലർജി തന്നെ മരുന്നായിട്ട്, അതേ അലർജനുകൾ മരുന്നായിട്ട് രോഗിയുടെ ആളുടെ ശരീരത്തിലേക്ക് കയറ്റി വന്ന ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി ചികിത്സ. അപ്പോൾ അത് വരുമ്പോൾ ശരീരത്തിൽ പ്രതിരോധം ഉണ്ടായി, അങ്ങനെ അലർജി മാറിപ്പോകുന്ന ചികിത്സയാണ് അലർജി ചികിത്സ. ശ്വാസകോശത്തെ സംബന്ധിക്കുന്ന അർബുദത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇപ്പം നമ്മളോടൊപ്പം ഉള്ള ഡോക്ടർ ജെ ജെ മാത്യു ആണ്. ഡോക്ടർ ഇസ് എ കൺസൾട്ടന്റ് ഇൻ പൾമോണോളജി. വെൽക്കം ഡോക്ടർ. താങ്ക് യു. എന്തൊക്കെ തരം ക്യാൻസറുകളാണ് പൊതുവേ നമ്മൾ ശ്വാസകോശത്തിൽ കാണുന്നത്? നമ്മളിവിടെ പ്രധാനമായിട്ട് കാണുന്നത് ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ട്യൂബുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്യാൻസറുകളാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അതിനാണ് നമ്മൾ ടെക്നിക്കൽ ടേം പറയുന്നത് ബ്രോങ്കോജെനിക് കാർസിനോമ എന്നാണ് അത് നമ്മൾ പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ക്യാൻസർ. പിന്നീട് വേറെ തരം ക്യാൻസറുകൾ നമ്മൾ കാണുന്നത് ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ നിന്ന് ലങ്സിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസറുകളാണ്. അതിങ്ങനെ നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് പറയും. ഇങ്ങനെ ശരീരത്തിൻ്റെ കിഡ്നി, അങ്ങനെ ഓവറി മുതലായ വേറെ അവയവങ്ങളിൽ നിന്ന് ലങ്സിലോട്ട് പടരുന്ന ക്യാൻസറാണ് വേറെ കാണുന്നത്. പിന്നെ ഒരു ചെറിയ ശതമാനം ആളുകളിൽ ലങ്സിൻ്റെ ഈ പുറം ചട്ട കവറിങ്ങിൽ വരുന്ന ക്യാൻസറുകളാണ്. ക്യാൻസറുള്ള രോഗി എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാറ്? ക്യാൻസറുള്ള രോഗിക്ക് മിക്കപ്പോഴും എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടാവും. അപൂർവം ചിലർക്ക് അത് സിംറ്റം ഇല്ലാതെ, ഒരു രോഗലക്ഷണം ഇല്ലാതെ വർഷങ്ങളോളം പോയെന്നിരിക്കാം. കുറച്ച് വർഷങ്ങളോളല്ല, കുറച്ച് നാളുകൾ പോയെന്നിരിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗലക്ഷണം ഒരു വിട്ടുമാറാത്ത ചുമയാണ്. ഈ ആ ചുമയ്ക്ക് പ്രത്യേകിച്ച് ഒരു കാരണം പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മളിത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. വിട്ടുമാറാത്ത ചുമ. വേറെ ചിലർക്ക് അവർ രക്തം തുപ്പി ഡോക്ടറെ സമീപിക്കുന്ന ഒരു ഇത് കാണാറുണ്ട്. മറ്റ് ചിലർക്ക് ചിലപ്പോൾ ശ്വാസം മുട്ട് കൂടുതലായിട്ട് അവർക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് ശ്വാസം മുട്ട് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ വല്ലാതെ കൂടുതലായിട്ട് ശ്വാസം മുട്ട്, അല്ലെങ്കിൽ നെഞ്ചിൽ വേദന, നെഞ്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് വേദന, ഒരു എന്തോ ഒരു
ഭാരമുള്ള പോലെ തോന്നൽ, വേറെ ചിലർക്ക് അവരുടെ ശബ്ദം പോകുന്നതായിരിക്കാം. കാര്യം അത് ക്യാൻസർ നമ്മുടെ ഈ ശ്വാസം ഉണ്ടാക്കുന്ന ഈ വോക്കൽ കോഡിനെ ബാധിക്കുമ്പോൾ അവർക്ക് ശബ്ദം ശരിക്കും പുറത്തു വരാതെ ഹോഴ്സ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ ഡോക്ടറെ അവർ സമീപിക്കാം. പിന്നെ ഒരു ചില രോഗികൾക്ക് വെറും അവർക്ക് ദേഹം മെലിയ, വെയിറ്റ് ലോസ്, അതുമാത്രമായിട്ട് ഉള്ള ലക്ഷണമായിട്ട് ക്യാൻസർ നമുക്ക് പ്രസന്റ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ഇത് ഓരോന്നും കണ്ടുപിടിക്കുന്നത്? നമ്മളിത് ഇങ്ങനെ ഒരു രോഗലക്ഷണങ്ങളായിട്ട് ഒരു രോഗി നമ്മൾ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രോഗിയുടെ രോഗലക്ഷണങ്ങളെ അത് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതൊരു നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ നമുക്കത് അനലൈസ് ചെയ്ത് എന്ത് കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള ഏറ്റവും ആദ്യം ഒരു നിഗമനത്തിലെത്തി പിന്നീട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. ഈ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ നമുക്ക് ഇന്നും അവൈലബിൾ ആയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് ചെസ്റ്റ് എക്സ്റേ. നെഞ്ചിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ എന്തെങ്കിലും വലിയൊരു ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ എക്സ്റേയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് പലപ്പോഴും കാണണമെന്നില്ല, വളരെ ചെറുതായിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സി ടി സ്കാൻ ആണ് അടുത്ത ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് എക്സ്റേ, സി ടി സ്കാൻ, പിന്നെയും വേറെ പല സ്കാനിങ്ങുകളും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ നെഞ്ചിലൊരു ഒരു മുഴ പോലെയാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ചിരിക്കാം. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാനിങ് ആണ് പെറ്റ് സ്കാനിങ് എന്ന് പറയുന്ന സ്കാനിങ്. ഇതുകൂടാതെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യും. കാര്യം വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രക്തത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ക്യാൻസറുള്ള രോഗികൾക്ക് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയെന്നിരിക്കാം, അതല്ലെങ്കിൽ ഉപ്പിന്റെ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞിരിക്കാം. ഇതെല്ലാം ആദ്യമേ തന്നെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളത് കണ്ടുപിടിച്ചു ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വേ ഓഫ് ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? ക്യാൻസർ ഏത് രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു അതിനനുസരിച്ച് വേണം നമ്മൾ ആ ടെസ്റ്റ് നമ്മൾ തീരുമാനിക്കാൻ. ആ ടെസ്റ്റ് നമ്മൾ ചെയ്തതിന് ശേഷം അത് ക്യാൻസർ ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്തിയാൽ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പൈൻഡ് മീറ്റിംഗ് ക്യാൻസർ സ്പെഷ്യലിസ്റ്റും സി ടി സ്കാനിങ്ങിൻ്റെ ഡോക്ടേഴ്സുമായിട്ടുള്ള ആ സ്പെഷ്യലിസ്റ്റും എല്ലാവരുമായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഈ രോഗിക്ക് എന്ത് ചികിത്സയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളെത്തും. എന്നിട്ട് ഇപ്പോൾ കീമോതെറാപ്പി ആണ് ചെയ്യേണ്ടതെങ്കിൽ കീമോതെറാപ്പി ചെയ്യും, അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ആണെങ്കിൽ റേഡിയോതെറാപ്പി. ഒരു നല്ല ശതമാനം ആളുകൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ നമ്മൾ കാണാറുണ്ട്. അത് ഈ അങ്ങനത്തെ ക്യാൻസറുകളെന്ന് പറയുന്നത് ഒരു ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ടുള്ളൊരു ക്യാൻസറാണ്. അത് വേറെ അവയവങ്ങളിലോട്ടൊന്നും പകരാതെ പടരാതെ അത് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ടുള്ളൊരു ക്യാൻസർ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ നമ്മൾ പെറ്റ് സ്കാനിങ് എന്ന് പറയുന്ന സ്കാനിങ് ചെയ്യും. രോഗിയുടെ വേറെ ഏതെങ്കിലും അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യും. അപ്പം അങ്ങനെ ഒന്ന് വേറെ അവയവങ്ങളിലൊന്നും ബാധിച്ചിട്ടില്ല, ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ക്യാൻസർ എങ്കിൽ നമ്മളിവിടുത്തെ തൊറാസിക് സർജനെ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ആ രോഗിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഓപ്പറേഷൻ ആണ് നിർദ്ദേശിക്കുക. ഓ, അപ്പം നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്നതാണ്. ഏർലി ഡിറ്റക്ഷൻ വളരെ പ്രധാനമാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്കതിനെ സക്സസ് റേറ്റ് നമ്മൾ കാണുക. പ്രത്യേകിച്ചും ഓപ്പറേഷൻ ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറുകൾ ഏറ്റവും ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാൻസറുകൾ കാണുന്നത് പുകവലിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു പത്ത് ശ്വാസകോശ സംബന്ധമായ 10 ക്യാൻസറുകൾ എടുത്താലും അതിനകത്തൊരു 9 പേരും പുകവലിക്കുന്ന ആളുകളിലാണ് കാണുന്നത്. ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു അസുഖമല്ല ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്. ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ഇവരിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ശ്വാസകോശത്തിൻ്റെ അടിഭാഗം മുതൽ അവർക്കിങ്ങനെ ഒരു സ്കാറിങ് ചുരുങ്ങി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ രോഗലക്ഷണങ്ങൾ മെയിനായിട്ടും ശ്വാസം മുട്ടൽ, പ്രത്യേകിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാകും. അവർക്ക് ചുമ അതിൻ്റെ കൂടെ ഉണ്ടായെന്നിരിക്കാം. ചുമ ഉണ്ടാവണം നിർബന്ധമില്ല, പക്ഷേ ഭൂരിഭാഗം ആളുകളിൽ ചുമ ഉണ്ടായിരിക്കും, കഫം ഉണ്ടായെന്നിരിക്കാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ആ രോഗിക്ക് സംശയം തോന്നി ഡോക്ടറെ സമീപിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ടെസ്റ്റുകൾ, എക്സ്റേ, ഇങ്ങനെയുള്ള ടെസ്റ്റുകളും സി ടി സ്കാനും ഒക്കെ ചെടുത്താൽ
നമുക്കിത് എല്ലാം ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖമാണെന്ന് ആദ്യമേ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ഭേദ ഈ അസുഖത്തിനുള്ള ഒരു ഒരു ഡൗൺ സൈഡ് ഒരു എന്താണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ട് പലപ്പോഴും ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു അസുഖമാണ് ഈ ലങ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ചുരുക്കം ചില രോഗികൾക്ക് മാത്രമേ ഇത് പൂർണ്ണമായിട്ട് ഭേദമാകുകയുള്ളൂ. അതല്ലാതെ മറ്റുള്ളവർക്ക് ഇതിനകത്ത് സീരിയസ് ഫോം ഉള്ളവർക്ക് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ ശ്വാസകോശം ചുരുങ്ങുന്നത് വളരെ കൂടുതലായി വരികയും ശ്വാസമുട്ട് വളരെ ആയിട്ട് അധികരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്. വേറെ ചിലർക്ക് ഒരു ചുരുങ്ങിയ ശതമാനം അവരുടെ ഈ ലങ്സിൽ വരുന്ന ചുരുങ്ങുന്ന അസുഖം പലപ്പോഴും അത് വേറെ എന്തെങ്കിലും താൽക്കാലികമായ കാരണങ്ങൾ കൊണ്ടാവാം. ആ കാരണങ്ങളൊക്കെ അങ്ങ് പോയതിന് ശേഷം ചിലപ്പോൾ ലങ്സ് കംപ്ലീറ്റ്ലി നോർമലായിരിക്കാം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ തത്ത ഇങ്ങനെ ബേർഡ്സ് ചില ബേർഡ്സുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആളുകളിൽ ഈ ലങ്സിൻ്റെ ഉള്ളിൽ ഒരു തരം നീർക്കെട്ട് പോലെ വന്നിരിക്കും. അപ്പോൾ അവരത് ആ പക്ഷികളായിട്ട് വീണ്ടും വർഷങ്ങളോളം ഇടപഴകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലങ്സിൽ ലങ്സ് ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഈ അസുഖം പക്ഷെ നമ്മൾ തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളിതാണ് കാരണം ഈ പക്ഷികൾ തത്തകളൊക്കെ ആയിട്ട് കൂടുതൽ ഇടപഴകുന്നതുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ രോഗിയോട് പറയും ഇനി മുതൽ ആ പക്ഷിയായിട്ട് ഇടപഴകരുത്, കഴിയുന്നത്ര ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസുകളിൽ വീണ്ടും ആ പക്ഷിയായിട്ട് ഉള്ള കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുമ്പോൾ ആ അസുഖത്തിൻ്റെ അസുഖം പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ സാധിക്കും. അവർ ഒരുപക്ഷെ അത് കംപ്ലീറ്റ്ലി നോർമലായെന്നും ഇരിക്കും. അലർജിയുള്ള വ്യക്തികളിൽ ഇത് ഒരുപാട് കാണുന്നുണ്ടോ? അങ്ങനെ അലർജിയുള്ള വ്യക്തികളിൽ ഇത് വരാം. അത് ചിലതരം അലർജി കണ്ടീഷനുകളിൽ ലങ്സിൻ്റെ ഉള്ളിൽ സ്കാറിങ് പോലെ വരുന്നത് കാണാറുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അലർജി കണ്ടീഷനിൽ അങ്ങനെ ലങ്സ് ചുരുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രോഗികൾ കാണുന്ന ഇങ്ങനെ നെയ്സൽ അലർജി, പിന്നെ ചുമ പോലെ ബാക്കിയുള്ള അലർജി കൊണ്ട് ചുമ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള രോഗികളിൽ ലങ്സ് ചുരുങ്ങുന്ന ഒരു അവസ്ഥ അങ്ങനെ സാധാരണ കാണാറില്ല. പക്ഷെ ചുരുക്കം ചില അലർജി കണ്ടീഷൻസ് അതിന് പ്രത്യേകതരം ക്ലാസിഫിക്കേഷനുള്ള അസുഖങ്ങളാണ്. അങ്ങനെയുള്ളവരിൽ അത് ചിലതരം പ്രത്യേകതരം അലർജി ഉള്ള കേസുകളിൽ ലങ്സ് ചുരുങ്ങുന്ന കണ്ടീഷൻ ഉണ്ടാവും. ആസ്മ, അലർജി, ടി ബി അഥവാ ട്യൂബർക്ലോസിസ്, പുക, പൊടി, പുകവലി ഇതൊക്കെ കാരണം വരുന്ന അസുഖങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഒന്ന് ശ്രദ്ധിക്കുകയാണ്, ഒരു മാസ്ക് ഒക്കെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഫലപ്രദമാവുമെന്നും നമുക്ക് അസുഖം വരാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് വരാതിരിക്കാനും എത്രത്തോളം നല്ലതാണ് എന്നും നമുക്ക് മനസ്സിലായി. വീണ്ടും കാണാം അടുത്ത ആഴ്ച സ്റ്റെതസ്കോപ്പിൽ പുതിയ വിശേഷങ്ങളുമായി.